നിങ്ങൾ കള്ളുപിടിക്കാൻ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ചെലവാക്കുന്ന പൈസ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എനിക്കത് വീഡിയോ എടുത്തിട്ട് എനിക്കിപ്പോ ഇവിടുന്ന് പറന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ആക്ട്രസും ഇൻഫ്ലുവൻസറും ആയിട്ടുള്ള ലിൻഡു റോണിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലിൻഡു റോണിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിക്ക് ഇപ്പം ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ഏതെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിരുന്നിട്ട് കുറേ ആൾക്കാർ വന്നിരുന്ന് തെറി വിളിക്കുന്നതും ഒക്കെയാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. വയനാട്ടിൽ നടന്ന ലാൻഡ് സ്ലൈഡിൽ എല്ലാവർക്കും വിഷമമുണ്ട്. വിഷമമില്ലാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ലിൻഡു റോണി ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാണമില്ലേ? ഈ ഒരു അവസരത്തിലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് പ്രൊമോഷൻ ആഡ് ഇപ്പം ചെയ്യണം? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങളിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ മനസ്സ് ഭയങ്കരമാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും വന്നിരുന്ന് കമൻ്റ് ഇടുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് ലിൻഡു ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നാടിന്റെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതെന്ന്? ഞാനിപ്പോൾ യു കെയിലാണ്, ഇവിടെ സെറ്റിൽ ആയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു റീല് പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടാലോ, ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, ആരിട്ടാലും ഇവിടെ മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും ആദ്യം കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. ഒരു തുള്ളി മര്യാദയില്ലേ? ഭയങ്കര ഷെയിംഫുൾ ആയിട്ട് തോന്നുന്നു നിങ്ങളുടെ ഈ പോസ്റ്റ് കണ്ടിട്ടെന്ന്. ഇതിനെയും കാട്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്നത്, നമുക്ക് പേ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ വിഷയത്തിൽ ലിൻഡു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ ചോദിക്കുന്നത് തന്നെയാണ്. ഞാൻ ഒരു കാളുടെ കാര്യം വളരെ വ്യക്തമാക്കാം. ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. വിഷമമുണ്ട് എന്നും പറഞ്ഞിട്ടും എല്ലാവർക്കും ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ പറയുന്ന ലിൻഡു ആയാലും ഓരോ ഫോട്ടോസ് ആയാലും ഓരോ പ്രൊമോഷൻ വീഡിയോസ് ആയാലും ഇടുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാവർക്കും വിഷമമുണ്ട്. വിഷമം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഡെയിലി എല്ലാവരും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. കാര്യം ഇപ്പം വയനാട് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക്, പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ ഡെയിലി അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അവർ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞാൽ അവർക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ വിഷമമുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് ചുമ്മാ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഈ തെറി വിളിക്കുന്നവന്മാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണ്ടോ, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ഒരു വിഷയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നും വന്നിരുന്ന് സംസാരിക്കാൻ. ഈ പറയുന്ന വയനാട്ടിലെ സംഭവത്തിൽ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ വരെ ചീത്ത വിളിക്കുന്നവരുണ്ട്. അതാ പറയുന്നത്, ഇത്രയും വിവരം കെട്ടോ കുറേ അവന്മാരുണ്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു എന്ത് പറയുന്ന ഒരു ശാപമായിട്ട് നടക്കുന്നവന്മാർ ഈ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം. എന്ത് ഗുണമാണ് ഇതിനകത്ത് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കിയുടെ കണ്ടുപോകുക. അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവരവരുടെ ജോലിയിൽ നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസറേയും കൊണ്ട് വീഡിയോ ചെയ്യിക്കുമ്പോഴാണ് ആ വീഡിയോക്ക് റീച്ച് കിട്ടി അവർക്കൊരു കച്ചവടം നടക്കത്തുള്ളൂ. വളരെയധികം വിഷമമുണ്ട്. വളരെയധികം എന്താ പറയുക, വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന സമയം മതിയല്ലോ ഒരു നേരം മുട്ടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവരാരും സ്വന്തമായിട്ട് ഒരു ഹെൽപ്പും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് മേ ബി പ്രാർത്ഥിക്കത്ത് പോലും ഉണ്ടോ നമുക്കറിയത്തില്ല. എന്നിട്ടാണ് ഈ വന്നിരുന്ന ഈ ഡയലോഗ് അടിക്കുന്നത്. ഇതിപ്പം ഈ പറയുന്ന പ്രൊമോഷൻസ് ഉണ്ടല്ലോ, ഈ കൊടുക്കുന്ന ആൾക്കാരായാലും അവർ വർക്ക് കൊടുക്കുന്നത് വേറൊരാൾക്ക്, അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും പൈസ ഒപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഇൻഫ്ലുവൻസസിൻ്റെ ആയി കൊടുക്കുക, അത് മാക്സിമം ആൾക്കാരുടെ ഇടയ്ക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക. അത് നോർമലി ഉള്ളൊരു സംഭവമാണ്. അതാദ്യം മനസ്സിലാക്കുക. കാര്യം ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞു വരുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം കേരളത്തിലുള്ള മാത്രമല്ല, പല ലോകത്തുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അല്ലാതെ ആർക്കും വിഷമമില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുവാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള രീതി. അത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വിവരം കെട്ടവന്മാർ വന്നിരുന്ന് കമൻ്റ് ഇടുക, അതിന് മാക്സിമം കുറച്ച് ലൈക്ക് കൊണ്ട് കൊടുക്കുക, അത് ഫോളോ ചെയ്യുക. ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ കള്ളുപിടിക്കാൻ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ചെലവാക്കുന്ന പൈസ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എനിക്കത് വീഡിയോ എടുത്തിട്ട് എനിക്കിപ്പോ ഇവിടുന്ന് പറന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, കുടുംബമുണ്ട്, ആ സിറ്റുവേഷൻ വേറെയാണ്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. പിന്നെ 2008 ഫ്ലഡിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. എല്ലാം നഷ്ടപ്പെട്ട് യു കെയിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടായിരുന്നു. കാരണം ഒന്നുമില്ലായിരുന്നു കയ്യിൽ. 10-21 ദിവസം ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. അപ്പൊ ആ സിറ്റുവേഷൻ, ആ പെയിൻ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയത് തന്നെയാണ്. ഞാനൊരു അമ്മയാണ്. സോ എന്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്ത് ഉള്ള സമയം നോക്കി വീട്ടിലെ ജോലികളും
ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മനസമാധാനമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, 2018 ഫ്ലഡിനകത്ത് ഈ പുള്ളിക്കാരത്തി പെട്ടുപോയിട്ടുണ്ടെന്ന്. അത് ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് എന്തായാലും ലിൻഡുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വേറൊരു കാര്യം പറഞ്ഞതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം കള്ളു കുടിക്കുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ കുറച്ച് പൈസ മതി, നിങ്ങൾ എനിക്ക് പിന്നെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല. അത് കറക്റ്റ് കാര്യമാണ്. നിങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തെയും സിവിലും ബാറിലും ഒക്കെ ചെന്ന് നോക്ക്, എന്തുമാത്രം ആൾക്കാർ അവിടെ കാണും. ഈ പറയുന്നവന്മാരായിരിക്കും അവിടെ വന്നിരുന്ന് കമൻ്റ് ഇടുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ എന്തായാലും ഈ വയനാട്ടിലെ കാര്യം എപ്പോഴും ഇങ്ങനെ വന്നിരുന്നിട്ട് 6 അടിയിൽ പോയിട്ടും ഇങ്ങനെ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നു എടുക്കുന്നതും അത്ര ശരിയായിട്ട് എനിക്കത് തോന്നുന്നില്ല. എല്ലാവർക്കും വിഷമമുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ. കാര്യം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ട. അല്ലാതെ ബാക്കിയുള്ളവർ തെറി വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും വലിയ പ്രയാണം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഒരു വീഡിയോ ഇട്ടേണ്ട താഴെയുണ്ട് ഈ ഒരു തെറി വിളി. ഞാൻ ഓരോ കമൻസ് ഇവിടെ വയ്ക്കാം, ഞാൻ പ്രത്യേകിച്ച് വായിച്ച് ചെയ്യിപ്പിച്ച് തരാം. മലയാളികളെ അങ്ങനെ അങ്ങ് കള്ളുകുടിയന്മാരാക്കി പോവാതെ നിന്റെ കോണത്തിൽ UK കേട്ടില്ലേ. അടുത്തത് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇവർ ഇതിൽ നിന്ന് കിട്ടുന്ന തുക നമ്മൾ തരുന്ന രീതിയിലാണ് സംസാരം. ഈ വർക്കൊക്കെ കാണാൻ ആരും ഉണ്ടാവില്ല ലാസ്റ്റ്. ഇൻഫ്ലുവൻസർ എന്ന് സ്വയം പ്രഖ്യാപിതയായി ചേച്ചിയോട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നിട്ട് മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ പോസ്റ്റാൻ കാണിച്ച തൊലിക്കെട്ടി അപാരം തന്നെ. സ്വന്തക്കാരും ബന്ധുക്കളും ആരും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതെ കിടന്നുറങ്ങാൻ ആവുന്നില്ല. കുറച്ച് ദിവസത്തേക്കെങ്കിലും താങ്കളുടെ ഈ കോപ്രായങ്ങൾ ഒന്നൊഴിവാക്കാം എന്നേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. അതിനെ കോമൺ സെൻസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇത് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി? സോഷ്യൽ മീഡിയ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വല്ലാത്തൊരു സംഭവമാണ് ഈ കമൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇന്നലെ തന്നെ ഒരു സംഭവം കണ്ടില്ലേ, ഒരു വിവരദോഷി വന്നിരുന്ന് ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കമൻ്റ് തന്നെ. കമൻ്റാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാര്യം ചിലവർക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ടിട്ട് പോകും, പിന്നെ അവർ മൈൻഡ് ചെയ്യത്തില്ല കമൻസിൻ്റെ കാര്യം. എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് വിചാരിക്കും, കാര്യം ഈ കമൻ്റ് ഇടുന്ന തോറും വീഡിയോസ് റീച്ച് ആക്കിക്കൊണ്ട് പോകുന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്ക് ആർക്കും അറിയത്തില്ല. അത് വേറൊരു സത്യം. പിന്നെ പിന്നെ ചിലവർ ഇതൊക്കെ ഭയങ്കരമായിട്ട് പേഴ്സണലി എടുക്കും, ചിലവർക്ക് ഇതൊന്നും കാണുമ്പോഴത്തേക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. അതൊന്നാമത്തൊരു സത്യം. പിന്നെ ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വന്നിരുന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും വിഷമമുണ്ട്, പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുമ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വന്നിരുന്ന ബാക്കിയുള്ളവരെ വന്നിരുന്ന തെറി വിളിച്ചിട്ട് ഇതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.